हेलो हेलो उंडो कैलकम उंडो हेलो हाँ अरे हाँ वेलकम वेलकम उंडो हेलो वेलकम हाँ वेलकम शाहजी वेलकम शाहजी वेलकम ആ ഓക്കേ ഓക്കേ ഹാജി ഓക്കേ ബ്രദറെ ഇപ്പോ ഞാൻ എന്താ ചോദിച്ചിരുന്നല്ലോ അതെ യേശു ജീവിതകാലത്ത് താങ്കൾ ചോദിച്ചത് ഞാൻ കേട്ടില്ല, പക്ഷെ ഞാൻ ചോദിച്ചത് ഇവിടെ കിടക്കണം. താങ്കൾ വന്നപ്പോ തന്നെ താങ്കളുടെ ഡിപി വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചായിരുന്നു. ഓക്കേ ഈ എഴുതിയിരിക്കുന്ന ഡീപ്പിംഗ് അള്ളാഹു ഹാസ് ദ മോസ്റ്റ് അമേസിംഗ് പ്ലാൻ ഫോർ യു. എന്റെ ജീവിതത്തിൽ ഒരു ബഹുദൈവ വിശ്വാസി ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അള്ളാഹു വെച്ചിരിക്കുന്ന പ്ലാൻ എന്താണ്? അതെ, ഇതാ എന്തുവാ റേഞ്ച്? താങ്കൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. റേഞ്ച് ഇല്ല ഇവിടെ, ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഓക്കെ അപ്പോ അല്ല, അതിനടിയിൽ ഒരു അറബി വാക്കുണ്ട് സബൂർ, ക്ഷമ, ക്ഷമിക്കുന്നു, ക്ഷമിക്കുന്നു. നിങ്ങൾ ഇതൊക്കെ കേട്ട് നമ്മൾ കേട്ടിരിക്കുന്നില്ലേ? അപ്പൊ അതിന്റെ പ്ലാന് വഴി ഇതിപ്പം അല്ല എന്റെ പ്ലാന് വഴി എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ദൈവമായ തളരട്ടെ, എന്നിട്ടാണ് നമ്മുടെ പ്ലാന് വരുന്നത് ദൈവത്തിന്റെ. എങ്ങനെ? ഹലോ, ആ എന്തുവാ പറഞ്ഞ്? നിങ്ങള് പറഞ്ഞ് തളരട്ടെ, അതിനുശേഷമാണ് ഞങ്ങൾക്ക് ക്ഷമിച്ചിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്ലാന് വരുമ്പോ അതൊക്കെ റെഡിയാവും. അല്ല എന്തായിരിക്കും ദൈവത്തിന്റെ പ്ലാൻ? ഗിബോറച്ച ഒരു മിനിറ്റ്, എന്തായിരിക്കും അള്ളാഹുവിന്റെ പ്ലാൻ? അത് തന്നെയല്ലേ ദൈവത്തിന്റെ പ്ലാന്, ദൈവത്തിന്റെ അടുത്തല്ലുള്ളത്. അല്ല എന്തായിരിക്കും പ്ലാൻ എന്ന് പറയാം? നിങ്ങൾ പറഞ്ഞില്ല അള്ളാഹുവിന്റെ പ്ലാൻ? ഞാനൊരു കാര്യം വായിച്ചു കേൾപ്പിക്കോ. എങ്ങനെ പറ്റുമോ ആ പ്ലാൻ? അങ്ങോട്ട് വരും. എങ്ങനെ നാവ് കൊണ്ടുള്ള ജിഹാദ് ആണോ? ജിഹാദിന്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞോ? അള്ളാഹുവിന്റെ പ്ലാൻ എന്താണെന്ന് താങ്കൾ അങ്ങനെ പറഞ്ഞു പോവല്ലേ? അള്ളാഹുവിന്റെ ജിഹാദ് മാത്രമാണ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? വേറെ എന്താണുള്ളത്? അല്ല എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ദൈവമായ അള്ളാഹു എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞതേ. നിങ്ങൾ വിഷയം മാറ്റി പോവാതെ എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ അള്ളാഹു ചെയ്യുന്ന ആ അമേസിംഗ് എന്തായിരിക്കും? അതാണ് ഞാൻ, നിങ്ങളിപ്പോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മളിത് കേട്ടിരിക്കുന്നില്ലേ? നമ്മളൊന്ന് തെറി പറയാൻ നമുക്ക് ആവുമല്ലോ. യഹോവയെ പറയാം, മോശയെ പറയാം, നമുക്ക് എന്ത് വേണേ പറയാം. പക്ഷെ നമ്മൾ പറയാതെ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആ അത് ആ പ്ലാൻ അത് വയ്യ നടക്കുന്നുണ്ട്. ആ പ്ലാന് അത് നിങ്ങളുടെ ജീവിതത്തിലല്ലേ? ഇതിപ്പോ നിങ്ങൾ ഡിപി ഇട്ടിരിക്കുമ്പോ യു എന്ന് പറയുമ്പോ ഞാനല്ലേ, അതാണ് ചോദിക്കുന്നത്. എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ അള്ളാഹു എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടോ അമേസിംഗ് ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ അതിലേക്ക് വരും, നിങ്ങൾ അതിലേക്ക് വരും, എങ്ങനെ അത് വന്നോളും. ഹലോ ഹലോ ഹലോ, മുഹമ്മദ് നബി ക്രൂരൻ, ഇന്നലെ ഇവിടെ ഞാൻ കേട്ടു ക്രൂരൻ. ക്രൂരൻ ബൈബിൾ വായിക്കണ്ടേ? ഈ പൈശാചികത നിങ്ങൾക്കുള്ളിലേക്ക് തന്നെ വരുക. നിങ്ങൾ സ്വയം ട്രോൾ ചെയ്യാണത്. ട്രോളല്ല സുഹൃത്തെ, ആദ്യം കേക്കെന്താ പറഞ്ഞോളൂ, കേൾക്കാം പറഞ്ഞു ശാന്തമായിട്ട്. അല്ല നിങ്ങൾ ഈ ക്രൂരമൊക്കെ പറഞ്ഞിട്ട് പോയി വായിക്കുന്നത് ബൈബിൾ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലൊന്നും തോന്നുന്നില്ല. എന്റെ വിഷയം അതാണ്, ഈ ക്രൂരം എന്നൊക്കെ കഠിനമായി പറഞ്ഞിട്ട് പോയി ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ. മഹാപാപി എന്ന് പറയാലോ അതിലിപ്പോ എന്താ പ്രശ്നം? ഹലോ, കൊടും പാപമായാലും എന്തായാലും അതുപോലെ സ്ട്രോങ് പറയുമ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി വായിക്കുന്നത് ബൈബിൾ അല്ലേ സുഹൃത്തേ? ആ സ്ട്രോങ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ആ സ്ട്രോങ് ചെയ്തത് സ്ട്രോങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇല്ല. എന്തുകൊണ്ട്? അത് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുമെന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം എന്താ? തോന്നണമല്ലോ. ഞങ്ങൾക്ക് തോന്നുന്നില്ല. മോശയെ ദൈവം പറഞ്ഞയച്ചു, ദൈവം കമാൻഡ് ചെയ്തു ഇങ്ങനെയൊക്കെ യുദ്ധം ചെയ്യാൻ. അതേപോലെ തന്നെ മുഹമ്മദ് നബിയെയും പറഞ്ഞയച്ചു. പക്ഷെ മുഹമ്മദ് മോശവും പൈശാചികവുമായിട്ടുള്ള രീതിയിൽ മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു എന്ത് കാര്യത്തിനാന്നു പറഞ്ഞു? ഏത്
മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു പറഞ്ഞു വിട്ട എന്ത് കാര്യത്തിന് യുദ്ധം ചെയ്യാനാ പറഞ്ഞത്? ദൈവത്തിന്റെ മുഖ്യ കൽപ്പന, യേശു പഠിപ്പിച്ച മുഖ്യ കൽപ്പന, യഹോ പഠിപ്പിച്ച ഒരു ചോദ്യത്തിൽ നിങ്ങൾ എന്തിനാ പത്ത് മിനാറാണതേക്ക് ഓടിപ്പോറ്റ ചോദ്യത്തിന് മറുപടി മുഹമ്മദിനോട് മുഹമ്മദിനോട് അള്ളാഹു എന്ത് കാര്യത്തിന് മേൽ യുദ്ധം ചെയ്യാനാ? ഓക്കെ ഓക്കെ, അത് പറഞ്ഞുതരാം. യഹോവ അല്ലെങ്കിൽ യേശു പറഞ്ഞ മുഖ്യ കൽപ്പന എന്താ? ഒന്നാമത്തെ കൽപ്പന പറയാതെ ഷാജി ബ്രദറെ ഇവിടെ ചോദ്യം വളരെ കേക്കോ കേക്കാവോ? എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ആ അപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി, അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ മുഹമ്മദ് ഇസ്ലാമിന് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കൽപ്പന എന്തുവാ? മൈക്ക് മ്യൂട്ടായല്ലോ പുള്ളിയുടെ. ഹലോ 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 ഹലോ. കുറേശ്ശി 360 വിഗ്രഹം വെച്ച കുറേശികളോട് പറഞ്ഞത് ദൈവം ഏകനാണ് ഒരുവനാണ് എന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ദൈവത്തിനെ നിങ്ങൾ ശഹാദത്ത് കൽമ ചൊല്ലുന്ന എങ്ങനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ല, അതൊന്നും മലയാളത്തിൽ ഒന്ന് പറഞ്ഞു. മലയാളത്തില് അതായത് ഇലാഹ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നൊക്കെ പറയും. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് എഴുതി കൊടുത്തോട്ടെ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഇത് ഞാനിത് കുറെ നാളായിട്ട് ഇത് പഠിക്കണോന്ന് വെച്ചോണ്ടിരിക്കുക. അപ്പൊ എന്നെന്തി ആ ഒന്ന് പറഞ്ഞു, ഇലാഹ എന്ന് വെച്ചാൽ ഇലാഹ എന്ന് പറയുമ്പോ ഈശ്വരൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഈശ്വരൻ, ഓക്കെ ഓക്കെ. പിന്നെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ സർവേശ്വരൻ, സാക്ഷാൽ ഈശ്വരൻ. അല്ലാഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ ഈശ്വരൻ. അതെ, ഇലാഹിന്റെ കൂടെ അൽ ചേർക്കുമ്പോൾ അതിനൊരു സ്ട്രോങ് ആയി ഉറപ്പിക്കുന്ന ഒരു വാക്കാണ് അൽ ഇലാഹ്, അതാണ് അല്ലാഹ്. അത് ഉച്ചാരണം താങ്കൾ ആ ഷഹാദത്ത് കൽമ ഒന്ന് അറബിയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് ഈശ്വരനില്ല സർവേശ്വരൻ അല്ലാതെ, അതാണ് അർത്ഥം. ഈശ്വരൻ തന്നാ എല്ലാരെയും പിടിക്കാം നമുക്ക്. ഈശ്വരൻ സാധാരണ ഇദ്ദേഹം ഒന്ന് പറയട്ടെ, സർവേശ്വരൻ എന്ന് ഇല്ലല്ലാന്നല്ലേ? അതെ അതെ. അന്നേരം അതിന്റെ മലയാളം വരുമ്പോഴത്തേനും ഈശ്വരനല്ലാതെ ഒരു സാക്ഷാൽ ഈശ്വരനില്ലാന്നോ? എങ്ങനെ? അതായത് സാക്ഷാൽ ഈശ്വരൻ, അതായത് സർവേശ്വരൻ അല്ലാതെ വേറെ സാധാരണ തട്ടിക്കൂട്ടി ഈശ്വരൻ മാറില്ല എന്നാണ്. താങ്കളുടെ റേഞ്ച് റേഞ്ച് പ്രശ്നം, റേഞ്ച് പ്രശ്നം. പാട്ട് 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 റേഞ്ചിന്റെ പ്രശ്നമുണ്ട് ഷാജി, റേഞ്ചിന്റെ പ്രശ്നമുണ്ട് ഷാജി, റേഞ്ചിന്റെ പ്രശ്നമാ, റേഞ്ച് പ്രശ്നമാ, റേഞ്ച് പ്രശ്നം. അപ്പൊ ഇലാഹു ഈശ്വരൻ, അള്ളാഹു സാക്ഷാൽ ഈശ്വരൻ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോഴത്തേനും ലാ ഇലാഹ ഇല്ലല്ല ഇല്ല, ക്ലിയർ അല്ല, ക്ലിയർ അല്ല. ലാ ഇലാഹ, ലാ ഇലാഹ എന്ന് പറയുമ്പോ ഇലാഹ എന്ന് പറയുന്നത് ഈശ്വരൻ, ഈശ്വരൻ അല്ലാതെ. ക്ലിയർ ആകുന്നില്ല ഷാജി, അത് എനിക്ക് മാത്രമാണോ അതോ അദ്ദേഹത്തിന്റെ പ്രശ്നമാണോ? ഇലാഹ് ഈശ്വരൻ, അള്ളാഹു സാക്ഷാൽ ഈശ്വരൻ. അപ്പൊ ആദ്യമേ ഇലാഹാണ് വന്നിരിക്കുന്നത്, ഇപ്പൊ ലാ ഇലാഹ. അപ്പൊ ഈശ്വരൻ ഇല്ലാതെ സാക്ഷാൽ ഈശ്വരൻ ഇല്ലാന്നു. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ, കേൾക്കുന്നുണ്ടോ? സർവേശ്വരൻ ഈശ്വരൻ അല്ല, സാക്ഷാൽ ഈശ്വരൻ അല്ല. ഞാൻ പറഞ്ഞ സർവേശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സാക്ഷാൽ ഒരു ഈശ്വരനാണ്. അത് സാധാരണ തട്ടിക്കൂട്ട് ദൈവങ്ങൾ ഈശ്വരൻ എന്ന് വിളിക്കുന്ന പോലെ. എന്റെ പൊന്നെ, ഞാൻ ചോദിച്ച അതല്ലേ, നമുക്ക് ഇപ്പൊ ഇവിടാണ് നിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ല, ശരിയല്ലേ? ഈശ്വരന് ലാ ഇലാഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു. ലാ ഇലാഹ, ഒരു ഈശ്വരനും ഇല്ല, ഒരു ഈശ്വരനും ഇല്ല. ഞാനൊന്ന് എഴുതിക്കോട്ടെ. അപ്പം ലാ ഇലാഹ ഇല്ലല്ല എന്ന് വെച്ചാലോ? ഇല്ല, സർവേശ്വരൻ അല്ലാതെ
സർവ് ചേർക്കുമ്പോൾ അത് സർവേശ്വരൻ എന്നാവും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കൂടെ അൽ ചേർക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ഞാനത് അള്ളാഹു എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത് സുഹൃത്തെ. അള്ളാഹു എങ്ങനെയാണ് എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ച ഷഹാദത്ത് കൽമയില് ലാ ഇലാഹ ഇല്ലല്ലാന്ന് താങ്കൾ പറഞ്ഞില്ലേ, ആ ലാ ഇലാഹ ഇല്ലല്ലാന്ന് പറഞ്ഞിരിക്കുന്നതിന് ഒരു ഈശ്വരനും ഇല്ല സർവേശ്വരനും അല്ലാതെ എന്നല്ലേ അതിന്റെ അർത്ഥം? അതെ, അർത്ഥമാണ് സർവേശ്വരൻ. അള്ളാഹുവിന്റെ അർത്ഥമാണോ സർവേശ്വരൻ? അതെ അതെ അതെ. ഏത് പണ്ഡിതനാണ് പറഞ്ഞിരിക്കുന്നത് സർവേശ്വരൻ? എന്തേ, ഇസ്ലാമിൽ ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ സർവേശ്വരൻ അള്ളാഹുവിന് ഒരു നാമം ഉണ്ടെന്ന്? ഇത് ട്രാൻസ്ലേഷൻ അല്ലേ സുഹൃത്തെ? അല്ല, 99 നാമങ്ങളുടെ ട്രാൻസ്ലേഷനോ അർത്ഥമോ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അതിന്റെ അകത്ത് എവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വിശേഷണങ്ങളാണ് പല, സൃഷ്ടാവാണ്, ഇതാണ്, അതാണ്, വിശേഷണങ്ങളാണ് 99 നാമം എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഇപ്പൊ ഇവിടെ ഈ എന്താ ലാ ഇലാഹ ഇല്ലല്ല, ലാ ഇലാഹ ഇല്ലല്ല എന്ന് വെച്ചാൽ ഒരു ഈശ്വരനും ഇല്ല സർവേശ്വരൻ അല്ലാതെ. നിങ്ങൾ ഹിന്ദുക്കളോട് പോയിട്ട് സർവേശ്വരൻ ആരാ, ഈശ്വരൻ ആരാന്ന് വെച്ചാൽ പലരെയും കാണിച്ചു തരും, ഇപ്പൊ ശ്രീകൃഷ്ണനെയും ഇവരെ. സർവേശ്വരൻ ആരാന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ഇവിടുന്ന് വിട്ട കളിയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവട്ടാണ്. ഇല്ല, അവര് പറയും കാരണം അവര് ഷാജി ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞേക്ക്. ഒരു ശിവനിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം പറയും സർവേശ്വരൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനാണെന്ന് പറയാം, കാരണം ശിവപുരാണത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സർവേശ്വരൻ. ഷാജി ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യ ഷാജി, ഞാനൊന്ന് സംസാരിക്കട്ടെ. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് ഞാനൊന്ന് പറയട്ടെ, ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ പ്രശ്നമാവില്ല. ആ ഓക്കെ, അപ്പൊ ശിവപുരാണത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ശിവന്റെ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ശിവനാണ് സർവേശ്വരൻ, വളരെ വ്യക്തമായിട്ട് ശിവപുരാണത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇനി വിഷ്ണുവിനെ എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിനെ മാത്രം ആരാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മഹാവിഷ്ണു പുരാണം കാണ്ഡം 13 അകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വിഷ്ണുവാണ് സർവശക്തൻ സർവേശ്വരൻ എന്ന് പറയുന്നുണ്ട്. ഇനി ഗരുഡ പുരാണത്തിൽ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ ബ്രഹ്മപുരാണം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുരാണത്തിൽ എഴുതുന്നു ബ്രഹ്മാവിൽ വിശ്വസിക്കുന്ന വിശ്വകർമാക്കളായിട്ടുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ബ്രഹ്മാവാണ് യഥാർത്ഥ സർവേശ്വരൻ എന്ന് പറയും. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിലേക്ക് കയറി പിടിക്കാൻ പോകണ്ട, കാരണം അവർക്ക് ഓരോരുത്തരിനും ഓരോ അവരുടെ എന്തുവാ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ അവർ കൂടുതലായിട്ട് വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ ആ രീതിയിൽ വ്യക്തമായിട്ടുള്ള മറുപടി തരും, കാരണം ശിവപുരാണമാണെങ്കിലും വിഷ്ണുപുരാണമാണെങ്കിലും ബ്രഹ്മപുരാണമാണെങ്കിലും ആ പുരാണങ്ങളിലൂടെ വ്യക്തമായിട്ടുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് ഈ ഒരു ഈശ്വരനും ഇല്ല സർവേശ്വരനല്ലാതെ എന്ന് പറയുമ്പോൾ അള്ളാഹു എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാണ് ഷാജി? അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം ഇലാഹ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അതാണ് സർവ ഈശ്വരൻ, ദൈവത്തെ നമ്മൾ ഒരു ഊട്ടി ഉറപ്പിക്കലാണ്, അതായത് സാക്ഷാൽ ഈശ്വരൻ ആയി ഉറപ്പിക്കുന്ന കാര്യം അൽ ഇലാഹ്, അൽ എന്ന് പറയുന്ന ആ ഉറപ്പിക്കലാണ്. അത് ഉച്ചാരണത്തിൽ ചേർന്ന് വരുമ്പോ പറഞ്ഞ് അല്ലാ എന്നാവുന്നതാണ്. അല്ലെന്ന് വെച്ചാൽ എന്താ? എന്ത് അല്ലെന്ന് വെച്ചാൽ അതന്നെ ഒരു സംഗതി നമ്മൾ ഉറപ്പിക്കുന്നതിന് അല്ലെന്ന് പറയുന്നത്. ശരി, അല്ലെന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ല, ഞാൻ ഉറപ്പിക്കുന്നു ഒരു ഈശ്വരനും ഇല്ലാതെ സർവേശ്വരനും ഇല്ല എന്നാണോ? യഹോവ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? യഹോവയുടെ അർത്ഥം യഹുവഹ് എന്നുള്ള രണ്ട് വാക്കല്ലേ അത്? യഹുവഹ അർത്ഥം ഉണ്ടാവുമല്ലോ. യഹുവഹ ഹലോ, യഹോവ യഹോവ എന്നത് നമ്മൾ മലയാളത്തിലല്ലേ യഹോവ എന്ന് പറയുന്നത്, അതിന്റെ ഒറിജിനൽ എന്താണ്, സൗണ്ട് എന്താണ്, അത് പറയാ. സൗണ്ടോ അല്ല, ഒരു പേരിന് എന്താ സൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു, ഒരു സൗണ്ട് എന്താണെന്ന് പറഞ്ഞു. അതെ, നമ്മളിപ്പോ മലയാളത്തിലേക്ക് നമ്മൾ യഹോവ സിമ്പിൾ ആയിട്ട് യഹോവ, ഞങ്ങൾ യാഹുവേ എന്ന് പറയുന്നുണ്ട്, യഹുവേ എന്ന് പറയാറുണ്ട്, യഹോവ എന്ന് വിളിക്കാറുണ്ട്, കർത്താവേ എന്ന് വിളിക്കാറുണ്ട്. അതിലിപ്പോ എന്താ പ്രശ്നം? യാഹുവേ രണ്ടും എങ്ങനെ അതിന്റെ അർത്ഥം എന്താ? സബ്ജക്റ്റിൽ നിന്ന് മാറുന്ന കേട്ടോ, അതെനിക്ക് മനസ്സിലായി. പുള്ളി അവിടെ അല്ല, യാഹുവേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഞാനാകുന്നു എന്നല്ല, ഞാൻ ഞാനാകുന്നവൻ എന്നാണ്. ആയിക്കോട്ടെ, അതെ, ദൈവമാണ് ഇത് പറഞ്ഞത്, അതൊരു ഉറപ്പിക്കലാണ്, അതൊരു ഉറപ്പിക്കില്ല, അതേ ഉറപ്പില്ല. ദൈവം അല്ല, ദൈവം തന്നെയല്ലേ, അല്ല ദൈവം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാനാകുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? ദൈവം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാനാകുന്നവനാകുന്നു. ഞാൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത്
പ്രവാചകനോട് പറയുന്നത് ഇത് ഞാനാകുന്നു എന്ന് പറയുകയാണ്. ഇത് ഞാനാകുന്നു, ആരാ പറഞ്ഞത്? എന്ന് മോശയാണ് അത് മനസ്സിലാക്കുന്നത്. ആ മോശ അത് പറഞ്ഞു, ശരിയല്ലേ? മോശയോട് രാജി, മോശയോട് ആരാ പറഞ്ഞ? മോശയോട് ആരാ പറഞ്ഞ? മോശയോട് ആരാ പറഞ്ഞ? അതാ മോശയോട് ദൈവം, ഞാൻ ദൈവമാണ്, ഞാനാകുന്നു, മോശ മനസ്സിലാക്കുന്നു അത് ദൈവമാണ് എന്ന്. അല്ല മോശയോട് ആരാ പറഞ്ഞ? മോശയോട് ദൈവമല്ലേ പറഞ്ഞത്? ദൈവമാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈശ്വരനല്ലാതെ സർവേശ്വരൻ ഇല്ല എന്ന് മുഹമ്മദിനോട് അല്ലാഹു നേരിട്ട് പറഞ്ഞ ഒരായത്ത് ഖുറാനിയും തരാൻ പറ്റുമോ? എങ്ങനെ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് വെച്ചാൽ ഒരു ഈശ്വരനും ഇല്ലാതെ, ഒരു ഈശ്വരനല്ലാതെ മറ്റൊരു സർവേശ്വരൻ അല്ല അത്, അത് ഖുറാനിൽ നിന്നും തരാവോ? താങ്കൾ ഈ പറഞ്ഞ ശകാത്ത് കൽമയില്ല, അത് ഖുറാനിൽ നിന്നും തരാവോ? ആയത്തുൽ കുർസി എടുത്ത് വായിക്കുക, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അൽഹയ്യുൽ ഖയ്യൂം എന്നുള്ള അത് അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ആയത്തല്ല. അതിന്റെ ആ നമ്പറും തന്നെ എങ്ങനെ അതൊന്ന് തന്നെ. ഹലോ 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 പറയൂ. ആ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ശകാത്ത് കൽമ അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ഒരു ആയത്ത് ഇങ്ങോട്ട് തരാനാ പറഞ്ഞു. എങ്ങനെ നേരിട്ട് പറഞ്ഞു? നേരിട്ട് പറഞ്ഞു പറഞ്ഞാല് നേരിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഞാനല്ലാതെ വേറൊരു അല്ല ഈ ഈശ്വരൻ, ഒരു ഈശ്വരനും ഇല്ല സർവേശ്വരനല്ലാതെ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സാധനം ഖുറാന്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞാൽ അതിങ്ങോട്ട് തരാനാ പറഞ്ഞു. അതാ ആയത്ത് കുറിച്ചിയോ? അതാണ് പറയുന്നത്, ഖുർആനിൽ ഉടനീളമുള്ളത് അത് തന്നെയല്ലേ? ഏത്? ഞാനിപ്പോ പറഞ്ഞ ആയത്ത് എടുത്ത് നോക്കൂ. അത് തന്നെ ആയത്ത് ഒന്ന് പറഞ്ഞ, എത്ര സൂറത്ത്? സൂറ അല്ല വേണ്ട, ആദ്യമായിട്ട് ഇറങ്ങിയത്. അതെ, എടുത്തോളൂ. ആ അത് ഇറങ്ങിയത് ആദ്യം വേണമെങ്കിൽ കിടക്കുന്നത് 112 ആയിക്കോട്ടെ, അത് കേട്ടില്ലല്ലോ. അത് സന്ദർഭങ്ങൾ മാറി മാറിയിട്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ വിമർശിക്കുന്നത്. വൈക്ക് വൈ അല്ലാത്തോണ്ടാണല്ലോ ഒരു ഭാഗത്ത് നന്മ പറയുന്നു, ഒരു ഭാഗത്ത് വിടക്ക് പറയുന്നു എന്ന് പറയുന്നത്. അല്ല വിടക്കിനെ വിടക്കെന്നല്ലാതെ പിന്നെ അതിനെ അമൃതം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. വിടക്കും, വിടക്കും മീൻസ് യുദ്ധത്തിലെ കാര്യങ്ങൾ. നമ്മളെ സംബന്ധിച്ചോണ്ട് നമുക്ക് മുഹമ്മദ് യുദ്ധം ചെയ്തോണ്ട് അത് വിടക്കായി തീർന്നു. ഷാജി മുഹമ്മദ് യുദ്ധം ചെയ്തോണ്ട് അത് വിടക്കായി തീർന്നു. എങ്ങനെ? നമ്മൾ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാരായ നമുക്കൊരാളെ ആക്രമിക്കാൻ പറ്റില്ല. ഇത് യുദ്ധത്തിലുള്ളവരോട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം അരിപ്പൊ ഖുറാന്റെ അകത്തുള്ള അല്ല, ഖുറാന്റെ അകത്ത് ഒന്നുമല്ല 114 അധ്യായത്തിലുള്ള ആയത്തുകളിൽ ഖുറാന്റെ ആയത്തുകൾ മുഴുവൻ നിങ്ങൾ അനുസരിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് ഈ യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്തുകളുണ്ടല്ലോ, അത് മുസ്ലിം അനുസരിക്കണ്ട? യുദ്ധ സന്ദർഭത്തിൽ മുസ്ലിം അനുസരിക്കേണ്ടതാണെങ്കിൽ അത് സ്ത്രീകൾ അനുസരിക്കണല്ലോ. സ്ത്രീകൾ യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ത്രീകൾ യുദ്ധം ചെയ്യുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. സ്ത്രീകൾ എവിടെയെങ്കിലും യുദ്ധം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇസ്ലാമിൽ സ്ത്രീകൾ യുദ്ധം ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നത്? അല്ല, ഞാൻ പറയുന്ന കേക്കൂ, നിങ്ങൾ പൊതുവായിട്ട് സ്ത്രീകളും മുസ്ലിം പെട്ടല്ലേ, അവര് യുദ്ധത്തിന് ഇറങ്ങുന്നുണ്ടോ? അല്ലെ, മുസ്ലിങ്ങള് മുഹമ്മദിന്റെ കാലത്ത് സ്ത്രീകൾ യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല എന്നാണോ പറയുന്നത്? അത് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ ചെയ്യേണ്ടി വന്നത്? എന്തുകൊണ്ടാ ചെയ്യേണ്ടി വന്നാ ചെയ്യണം, പക്ഷെ നിങ്ങൾ അത് നിർബന്ധ ഘടകമാണെന്ന് പറയുമ്പോൾ ഇതിലെല്ലാം മുസ്ലിങ്ങളും സ്ത്രീകളും ഇറങ്ങണമല്ലോ എല്ലാവർക്കും. അത് ഇറങ്ങേണ്ട സാഹചര്യം എപ്പോഴാന്ന് പറഞ്ഞു ഷാജി. ഷാജി ഇറങ്ങേണ്ട സാഹചര്യം എപ്പോഴാ? ഇറങ്ങുന്ന സാഹചര്യം യുദ്ധം ഉണ്ടാകുമ്പോൾ ഇറങ്ങണം. എന്തിനെ പറ്റി യുദ്ധം? എന്തിനെ പറ്റി യുദ്ധം? എങ്ങനെ എന്തായിരിക്കണം യുദ്ധത്തിന്റെ എന്ത്? അതായത് എന്ത് യുദ്ധം ഉണ്ടായാലും മുഹമ്മദ് എന്തിനാണ് യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞു. മുഹമ്മദ് എന്തിനാണ് യുദ്ധം ചെയ്തത്? മുഹമ്മദ് നബിയോട് ദൈവം കൽപ്പിച്ചു ഏകദൈവ വിശ്വാസം. ഖുറൈശി 360 വിഗ്രഹം വെച്ച ഖുറൈശികളോട് പറയാൻ വേണ്ടി പറഞ്ഞു. എങ്ങനെ കൽപ്പിച്ചു? യേശു അത് തന്നെയാണ് ചെയ്തത്. പക്ഷെ യേശുവിന്റെ കാലത്ത് എന്താ പറയാ, അവളെ പിന്നെ യേശുവിന്റെ ദൗത്യം മോശയെ പോലെ അല്ലാത്തത് കൊണ്ട് മോശയെ പോലെ അല്ലാത്തത് കൊണ്ട് യേശു സമാധാനമായിട്ട് നിന്നു. മോശയെ പോലെ ഒരു പ്രവാചകൻ അയക്കുന്നത് എവിടേക്കാണ്?
കുറേശികളുടെ ഇടയിലേക്കാണ്. എബ്രഹാമിന്റെ സഹോദരനായ ഇസ്മായിൽ, ഇസാക്കും ഇസ്മായിലും ആ സഹോദരൻ. അബ്രഹാമിന്റെ സഹോദരനായ ഇസ്മായിലോ? അതെ, ഇസ്ഹാക്കിന്റെ സഹോദരൻ ഇസ്മായിൽ. ഹലോ, അദ്ദേഹത്തിന് തെറ്റിയതായിരിക്കും, നാക്കുപഴയായിരിക്കും. ഒരു മിനിറ്റ്, അല്ലല്ല പറഞ്ഞു. അബ്രഹാമിന്റെ ആരാണ് ഇസ്മായില്? എബ്രഹാമിന്റെ അല്ല, എബ്രഹാമിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ സഹോദരൻ ഇസ്മായേൽ. ഇസ്ഹാഖ് മോശവരുന്നത് യഹൂദനായിട്ടാണ്, അവരുടെ സഹോദരനിൽ നിന്നും. ഇസ്ഹാഖിന്റെ മൂസ എന്ന് അതായത് അത് ലാംഗ്വേജിന്റെ വിശ്വാസല്ലേ മോശ? അല്ല, മൂസ ഏത് കൂട്ടത്തിൽ സലാം എന്ന് പറഞ്ഞാൽ, സലാം എന്ന് പറഞ്ഞാൽ പീസ്, അതെങ്ങനെയാണ് അറബി ഭാഷയിലുള്ള വ്യത്യാസം? മൂസ മുസ്ലിമാണ്, ദൈവത്തെ അനുസരിച്ചല്ലോ. ദൈവം യഹോവ യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോ പേടിച്ചവിടെ ഒളിച്ചില്ല, അല്ലെ നിലവിളിച്ചില്ല, ഒന്നും ചെയ്യില്ല. നമ്മളെ ബൗണ്ടറി കുരങ്ങനെ പോലാണല്ലോ, നമ്മള് ബൗണ്ടറി തന്നെയാണ്. നിങ്ങൾക്ക് അള്ളാന്റെ അല്ലേ തിരിയേണ്ടത്? ഇഖ്ലാസിലേക്ക് വരാം. അറബി ഇഖ്ലാസ് എന്ന് പറയുന്നത് 112-ാമത്തെ സൂറ ഇഖ്ലാസ്. അപ്പൊ അതൊന്ന് വായിച്ചേ. നിങ്ങൾ വായിച്ചോ? ഞാൻ എടുത്തില്ല, എനിക്ക് ഇതിപ്പോ റേഞ്ചിന്റെ പ്രശ്നമുള്ളത്. നമ്മൾ അങ്ങോട്ട് പോയാൽ ഇത് പറയുക, കാര്യം അല്ലാഹു ഏകനാകുന്നു എന്നതാണ്. അല്ലാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാവുന്നു. അതെ, അവൻ ജന്മം നൽകിയിട്ടില്ല, ജനിച്ചിട്ടുമില്ല. അതെ, അവന് തുല്യനായ ആരും ഇല്ലാതാണ്. ഇത് മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് പറഞ്ഞതാ? അതെ, നേരിട്ട് മീൻസ് വഹി മുഹമ്മദിന് വഹി കൊടുക്കുകയാണല്ലോ. അതൊന്നും ഞാൻ ചോദിച്ചില്ല, എന്റെ ചോദ്യം ഇതായിരുന്നു. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞിരിക്കുന്ന ഖുർആൻ ആയത്ത് നേരിട്ട് പറഞ്ഞു തരാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരിട്ടാണോ ഇത്? അതെ, അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ചതാണിത്. ഇടനിലക്കാരും ഇല്ല, ഇടനിലക്കാർ അതെ, അത് കേൾക്കാനുള്ള ഒരു സംവിധാനമാണ്. അതൊന്നും എന്റെ ചോദ്യമല്ല, കേൾക്കാനുള്ള സംവിധാനം ഒന്നുമല്ല. എന്റെ ചോദ്യം ഇപ്പോ നേരം ഞാൻ ചോദിച്ചു മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് ഞാൻ ദൈവം ഇത് ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞിരിക്കുന്ന ഖുർആനായത്തുണ്ടെങ്കിൽ തരാനാണ് പറഞ്ഞത്. ഇടനിലക്കാരനായിട്ട് ടവർ നിന്നിട്ടല്ലേ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടാവുക? അതേപോലെ തന്നെയാണ് ഞാൻ. പക്ഷെ നമ്മളിപ്പോ സംസാരിക്കുന്നത് ഒരു പ്രോസസ്സാണ് ഈ ഇടനിലക്കാർ. അതായത് വഹി ചോദ്യം പിടുത്തം കിട്ടുന്നില്ല. അജീഷ് ബദറി ചോദിച്ചത് നേരിട്ട് പറഞ്ഞ ആയത്തുണ്ടോന്ന് ചോദിച്ചു. താങ്കൾ പറഞ്ഞു നേരിട്ട് പറഞ്ഞ ആയത്തുണ്ടെന്ന് പറഞ്ഞു. ഏതാന്ന് ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു സൂറ ഇഖ്ലാസ്. ഇപ്പൊ താങ്കൾ പറഞ്ഞു ഇടനിലക്കാരനുണ്ടെന്ന്. ഞാൻ ചോദിച്ച അള്ളാഹുവിനെ, സോറി അജീഷ് ബദറി ചോദിച്ച അള്ളാഹുവിനെ നേരിട്ട് കണ്ട് ഈ പറഞ്ഞ അള്ളാഹു നേരിട്ട് മൂന്നിനോട് പറഞ്ഞതാണോ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്? ആ ആയത്ത് നേരിട്ട് പറഞ്ഞ ആയത്താണോ? നേരിട്ട് കണ്ട കാര്യം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കോ? നേരിട്ട് പറഞ്ഞ കാര്യമാണോന്നാ ചോദ്യം. മോശ കണ്ടു എന്നത് മോശയല്ല, മോശയല്ല, മോശയുടെ കാര്യമല്ല ചോദ്യം. വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പൊ മുഹമ്മദ് നബി നേരിട്ട് ആചാരങ്ങൾ സജ്ജീകരിച്ചു. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ട് സംസാരിക്കുന്നത്. ഒരു വിഷയത്തെ നിൽക്കുമോ മനുഷ്യ? നിങ്ങൾ എന്തിനാണ് ഈ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കാൻ പോകുന്നത്? മൂസയുടെ വിഷയമല്ലല്ലോ ഇവിടുത്തെ സംസാര വിഷയം. മൂസയുടെ വിഷയമാണോ? മൂസയുടെ വിഷയമല്ല ഇവിടുത്തെ സംസാരം. ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇഖ്ലാസ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞതാണോ എന്നുള്ള മൂസയുടെ വിഷയത്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കാ കൂടുതൽ വേറെ രീതിയിൽ കൊണ്ടുപോകാൻ എനിക്കറിയാം. നിങ്ങൾ അവിടെ നിക്കേ. ഒരു സെക്കൻഡ്, നിങ്ങൾ ഇപ്പൊ എന്നോട് നേരിട്ടല്ലേ സംസാരിക്കുന്നത്? ആര്? നിങ്ങൾ എന്നോട് എങ്ങനെയാ സംസാരിക്കുന്നത്? ഞാൻ മൊബൈലിന്റെ അതോടെ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഇതുവഴി. പക്ഷെ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? ഞാൻ ഷാജി എന്ന് പറയുന്ന ആളിനോട്. ആളല്ലേ? ഓക്കെ, അത്രയേ ഉള്ളു കാര്യം. അതെനിക്ക് കേൾക്കാനുള്ള ഒരു സംവിധാനമാണ്. അതിനിടയിലുള്ള ടവറും അതാണ് ജിബ്രിയൽ അല്ലെങ്കിൽ വഹി എന്ന് പറയുന്നത്. അത് താങ്കൾ, അത് എന്റെ വിഷയമല്ല. ഞാൻ ചോദിച്ചത് മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് പറഞ്ഞ ആയത്ത് ഖുർആനിൽ നിന്ന് തരാനാണ് ഞാൻ. ഒരു സെക്കൻഡ്, മോശയോട് ദൈവം സംസാരിച്ചല്ലോ.
മൂശ അതപ്പോ ദൈവത്തിന് വായുണ്ടോ? മരത്തേലിരുന്ന് സംസാരിച്ചില്ല പുള്ളി, മരത്തേലിരുന്ന് മൂശയോട് സംസാരിച്ചോ അറിയോ? വായുണ്ടോ? വായുണ്ടോ നിങ്ങളുടെ ദൈവത്തിന്? അല്ല, നിങ്ങളുടെ ദൈവത്തിന് വായുള്ളതുകൊണ്ടാണോ മൂശയോട് സംസാരിച്ചത്? ദൈവത്തിന് വായുണ്ടോ? ഇതിന് ഉത്തരം പറഞ്ഞിട്ട് ബാക്കി പറയാം. എന്റെ ദൈവത്തിന് വായുണ്ട്, എന്റെ ദൈവത്തിന് വായുണ്ട്, വായുണ്ട്. ദൈവത്തിന് വായുണ്ടായിരുന്നോ? ആ വായുണ്ട്, ഉണ്ടല്ലേ. ആരും നിങ്ങളുടെ ദൈവത്തിന് വായില്ലേ? നിങ്ങളുടെ ദൈവത്തിന് വായില്ലാത്തോണ്ടാണോ മുഹമ്മദിനോട് സംസാരിക്കാതിരുന്നേ? എങ്ങനെ? നിങ്ങളുടെ ദൈവത്തിന് വായില്ലാത്തോണ്ടാണോ മുഹമ്മദിനോട് നേരിട്ട് സംസാരിക്കാതിരുന്നത്? അതാണ് ഞങ്ങളുടെ ദൈവം വഹി ഒരു സംവിധാനത്തിലൂടെയാണ് സംസാരിക്കുന്നത്. അതല്ല, നിങ്ങളുടെ ദൈവം മൂസയോട് നേരിട്ട് സംസാരിച്ചോ? അല്ല, വാറസ ഒരു മിനിറ്റ്, വാറസ ഒരു മിനിറ്റ്. നിങ്ങളുടെ ദൈവം മൂസയോട് നേരിട്ട് സംസാരിച്ചോ? എങ്ങനെ? നിങ്ങളുടെ ദൈവം മൂസയോട് നേരിട്ട് സംസാരിച്ചോ? ശബ്ദം കേട്ടു, ശബ്ദം കേട്ടു. അത് നേരിട്ടുള്ള സംസാരമല്ലേ? അല്ല, മൂസയോട് നേരിട്ടുള്ള സംസാരം സുഹൃത്തെ, ശബ്ദം കേൾക്കാൻ എങ്ങനെ കേൾക്കാലോ? ഇപ്പൊ സംസാരിക്കണോ? സംസാരിക്കാൻ പാകണോ? എന്നാ ഒരു നിക്ക്, ഒരു മിനിറ്റ്. സൂറ 28:30, അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ അനുഗ്രഹീതമായ പ്രദേശത്ത് നിന്ന് താഴ്വരയുടെ ഭാഗത്ത് നിന്ന് ഒരു വൃക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറയപ്പെട്ടു, ഹേ മൂസ, തീർച്ചയായും ഞാനാവുന്നു നിന്റെ രക്ഷിതാവായ അള്ളാഹു. അന്നേരപ്പൊ വൃക്ഷത്തിൽ ഇരുന്നുണ്ട് ഈ പുള്ളി നേരിട്ട് സംസാരിച്ചല്ലോ, ശരിയല്ലേ? ഇല്ല, നേരിട്ട് സംസാരിച്ച മൂസയോട് നേരിട്ട് സംസാരിച്ചല്ലോ എന്ന് പറയാം. മൂസയോട് നേരിട്ട് ഈ വൃക്ഷത്തിൽ ഇരുന്നുണ്ട്, ഈ മരത്തിൽ ഇരുന്നുണ്ട് അള്ളാഹു സംസാരിച്ചോ? ഞാൻ ചോദിച്ചാൽ മറുപടി, മൂസയോട് അള്ളാഹു, മൂസയോട് അള്ളാഹു ഈ വൃക്ഷത്തിൽ ഇരുന്ന് നേരിട്ട് സംസാരിച്ചോ ഇല്ലയോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതന്നെ മൂശ എങ്ങനെയാ അത് കേട്ടത് എന്ന് നമുക്കറിയില്ല. അതല്ല, ഞാൻ ഇവിടെ അള്ളാഹു വളരെ വ്യക്തമായിട്ട് ഇവിടെ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നത്, ഈ പുള്ളി അതിനെ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു പോണത്, ഇവിടെ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു എന്ന് പറയുമ്പോ ദൈവത്തിന് വായു വേണമല്ലോ. നിങ്ങളുടെ ദൈവത്തിന് വായുണ്ടോന്നാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ദൈവത്തിന് വായുണ്ടോ? എന്റെ ദൈവത്തിന് വായില്ല, അത് ജിബ്രീൽ വഴിയാണ് കേട്ടത്. അത് സംവിധാനം മൂസയോട് സംസാരിച്ചപ്പോ നിങ്ങളുടെ ദൈവത്തിന് വായില്ലായിരുന്നോ? ദൈവം അതന്നെ, ദൈവം കൊടുക്കുന്ന ഒരു സന്ദേശം. ആദത്തിനോട് സംസാരിച്ചത് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഒരു ആദത്തിനോട് സംസാരിച്ച അങ്ങനെ ഒരു സംവിധാനം. നിങ്ങളുടെ ആദ്യത്തെ പ്രവാചകനെ ആദത്തിനോട് സംസാരിച്ച അങ്ങനെ? അതും അങ്ങനെയാവാം. ഒരു സംവിധാനം വേണമല്ലോ, കേൾക്കാനുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ആദത്തിനോട്. എനിക്ക് ഞാൻ പറയാം, മുഹമ്മദിന് മുമ്പുള്ള പ്രവാചകന്മാരോട് അള്ളാഹു നേരിട്ടല്ല സംസാരിച്ചത് എന്നുണ്ടെങ്കിൽ താങ്കൾ അതിന്റെ തെളിവ് വെച്ച്, ഇനി തെളിവ് വെച്ച് പോയാ മതി. ഞാൻ രണ്ട് തെളിവ് വെച്ചില്ലേ? ഞാനല്ലേ ഇപ്പൊ നിങ്ങളുടെ പുസ്തകം കാഫിറല്ലേ എടുത്ത് പുസ്തകം വായിച്ചു തന്നെ. അതുകൊണ്ട് താങ്കൾ ഇനിയും ആദത്തിനും മുഹമ്മദിനും ഇടയ്ക്കുള്ള എനിക്ക് താങ്കളെ ഒന്ന് പറയുന്നേ വെറുതെ കണ്ടിട്ട് ചെലക്കാതെ താങ്കൾ ആദ്യം ഒരു കാര്യം ചെയ്യേ. നിങ്ങൾ ആദ്യ പ്രവാചകനായ ആദത്തിനും ആദ്യ പ്രവാചകനായ ആദത്തിനും തെളിവ് വെച്ച് പോയാ. ഷാജി ബ്രദറെ നിർത്തി, ഇനി നിർത്ത. ഇനി താങ്കൾ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വെക്കുന്നുണ്ട്, തെളിവ് വെച്ച് പറയണം. ഇപ്പൊ അജീഷ് ബ്രദർ പ്രിസൈസ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു, അതിന് തെളിവ് വെക്കണം. താങ്കൾ പറഞ്ഞു ഈ മൂസയോട് സംസാരിച്ചതിന്റെ അത് നേരിട്ട് പറഞ്ഞതിന്റെ അത് വായുല്ല ഒരു കുന്തുമല്ലായിരുന്നു. ആ തെളിവ് ഇങ്ങനെ ഹലോ വായുല്ല കുന്തമില്ല എന്നുള്ളത് ഞാൻ പിന്നെ തരാം. അല്ല, വായുല്ല കുന്തമില്ല എന്നല്ല, എനിക്ക് വേണ്ടത് ആദത്തിനും മുഹമ്മദിനും ഇടയ്ക്കുള്ള പ്രവാചകന്മാരോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ള ഖുർആനായത് എനിക്ക് തരണം. നേരിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്തെ, അത് മനുഷ്യർക്ക് കേൾക്കാൻ അതിനൊരു സംവിധാനമുണ്ട്. അതെന്താ മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ദൈവം കള്ളത്തരമാണ് പറഞ്ഞത്. രണ്ടു ദിവസമായിട്ടേ ഉള്ളു ക്ലബ് ഹൗസിലേക്ക് വന്നിട്ട്, വെറും കള്ളത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാറസ സൂറ 28:30 വായിച്ച്, ഇല്ല താങ്കൾ കള്ളത്തരം പറഞ്ഞത്, വെറും കള്ളത്തരം സംസാരിച്ചു. ഓക്കെ, മോശയോട് എങ്ങനെ സംസാരിച്ചു? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. താങ്കളുടെ സൗണ്ട് വെറുതെയാ, താങ്കളുടെ ഒച്ച ഒരു ഒരു ശകലം പോലും താഴ്ത്തു കേൾക്കത്തില്ല. മ്യൂട്ട് ചെയ്യാനാ പറഞ്ഞ, മ്യൂട്ട് ചെയ്യ്. അങ്ങനെ ചെയ്തു പോലെ സുഹൃത്തെ, ഒരു കാര്യം ചെയ്യ് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഷാജി കേറാതിരിക്കും. ഷാജി, നിങ്ങളുടെ പുസ്തകങ്ങൾ ഇനി ഹദീസുകൾ ഇങ്ങോട്ട് വരാൻ പോവാണ്. ദേ ഹദീസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കും. ഇനി അങ്ങോട്ട് കണ്ട തുണിയില്ലാതെ ഓടിച്ച മൂസ ഉണ്ടല്ലോ, ഈ മൂസേനെ എന്തിനാ തുണിയില്ലാതെ ഓടിച്ചത്? മൂസേനെ എന്തിനാണ് തുണിയില്ലാതെ ഓടിച്ചതെന്ന് പറഞ്ഞ ഷാജി? മൂസേനെ തുണിയില്ലാതെ ഓടിച്ചത്? ഹലോ, എന്താ പറയണ്ടേ? യേശുവിനെ തുണി പറിച്ചിട്ട് എന്തിനാ കുരിശിലേറ്റിയത്? തുണി മുഹമ്മദിനെ എന്തിനാ നാലു പേര് വന്നിട്ട് രാത്രി പരിപാടി നടത്തിയത്? നിന്റെ പ്രവാചകനായ മുഹമ്മദിനെ നാലു പേര് എന്തിനാ വന്നിട്ട് പരിപാടി നടത്തിയത്? മുഹമ്മദ് തുണിയില്ലാതെ നടന്നിട്ടുണ്ടല്ലോ.
നിന്റെ മുഹമ്മദ് കള്ളപ്രവാചകനായ കള്ളപ്രവാചകനായ മഹാഭാവിയായിട്ടുള്ള മഹാഭാവിയായിട്ടുള്ള കള്ളപ്രവാചകനായിട്ടുള്ള മഹാഭാവിയായിട്ടുള്ള മുഹമ്മദിന്റെ ജീവചരിത്രം കേട്ടോ. ഇനിയും കേട്ടോ, ഇനിയും കേട്ടോ, മുഹമ്മദിനെ പറ്റി അങ്ങോട്ട് കേട്ടോ. ഇനി മൂസ മുതൽ ഇങ്ങോട്ട് നമുക്ക് തുടങ്ങാം. മഹാഭാവിയായിട്ടുള്ള മുഹമ്മദിന്റെ ജീവിത രീതികൾ അങ്ങോട്ട് കേൾക്കാം. അവൻ മ്യൂട്ട് ചെയ്ത് വെച്ചോ. എവിടെ ഉത്തരം കിട്ടി? കള്ളത്തരം പറയുന്ന ഉത്തരവാദിത്തം എങ്ങനെ? മൂസയോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചു എന്നുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാര് തഫ്സീറിനകത്ത്, ഇമാൻ റാസിയുടെ തഫ്സീർ, മൗദൂദി സാഹിബിന്റെ സകല തഫ്സീറുകളിൽ എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് കള്ളത്തരം പറയുന്നത് ഇങ്ങനത്തെ ഒരു ആപ്പും ഉണ്ടാക്കിയുടെ പരസ്യമായിട്ട് പറഞ്ഞാ അറിയോ, ഖുറാൻ കള്ളമാണെന്നാ പറഞ്ഞ. ഖുറാൻ കള്ളത്തരം പുള്ളി പറയുന്നത് കാരണം ഖുറാന്റെ അകത്ത് അനേക സ്ഥലത്ത് അള്ളാഹു പറയുന്നു, അള്ളാഹു പറയുന്നു, അള്ളാഹു പറയുന്ന മഹാഭാവിയായിട്ടുള്ള മഹാഭാവിയായിട്ടുള്ള മുഹമ്മദിന്റെ അടിമ വന്നിട്ട് പറഞ്ഞത് ബാറൂസ ഒന്ന് വായിച്ച ആ സൂറ, ഞാൻ വായിക്കാം സൂറ മഹാഭാവിയായിട്ടുള്ള മുഹമ്മദിന്റെ അടിമ വന്നിട്ട് കള്ളത്തരം. സൂറ 28:30 ഒന്ന് വായിച്ച്. ആ സൂറ 28 മഹാഭാവിയായിട്ടുള്ള മുഹമ്മദിന്റെ അടിമ കള്ളത്തരം എന്ന് പറയുന്നു. ഒരു പരിധി പോയിക്കൊണ്ടിരുന്ന അതിപ്പോ മ്യൂട്ട് ചെയ്യത്തില്ല അവനാണ് ഇസ്ലാമിന്റെ അധികാരം. പരിധി ഇപ്പൊ പറയാം അള്ളാഹു കേട്ടോ, അതെ കേട്ടോ. അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോ, അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ അനുഗ്രഹീതമായ പ്രദേശത്തുള്ള താഴ്വരയുടെ വലത്ഭാഗത്ത് നിന്ന് ഒരു വൃക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു പറയപ്പെട്ടു, ഹേ മൂസ, തീർച്ചയായും ഞാനാകുന്നു ലോകരക്ഷിതാവായ അല്ലാഹു. പിശാചിന്റെ പണി ചെയ്യുന്നവനൊന്ന് യഹോവയാണെന്നും പറഞ്ഞൊന്ന് വിളിച്ചോണ്ട് പോകും. പിന്നെ എന്തുകൊണ്ട് ഷാജി പിന്നെ യഹൂദന്മാർ അംഗീകരിക്കാൻ ഈ അള്ളാഹുവിനെ യഹോവയാന്ന് പറഞ്ഞിട്ട്? അല്ല അല്ല, അത് വേറെ വിഷയം, അത് വേറെ വിഷയം. ആ പുള്ളിയുടെ മൈക്കൊന്നും ശരിയായി ഒന്ന് റേഞ്ചിലേക്ക് എത്തണം. പിശാചിന്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്നവനൊന്ന് യഹോവയാണെന്നും പറഞ്ഞോണ്ട് ഈ വഴിക്ക് വരരുത് ഷാജി. വന്ന് കേറിയ സ്ഥലം മാറിപ്പോ. മദ്രസയല്ല ഇത്, മദ്രസയിലെ ഉസ്താദുമാരല്ല, മനസ്സിലായോ? ഒരു വക ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല. താങ്കളൊന്നും മര്യാദക്ക് സംസാരിച്ചിട്ടാണോ എനിക്ക് കയറി സംസാരിക്കാൻ? ബ്രദർ റേഞ്ച് പോയി താങ്കളുടെ, അതുപോലും കേൾക്കുന്നില്ല അണ്ണൻ. വേറെ എന്തോ കിടന്നുണ്ട് ചിലക്ക്. പിശാചിന്റെ പണി എടുക്കുന്നവനൊക്കെയാണ് അല്ല യഹോവയാണെന്നും പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. എന്റെ പൊന്ന് സഹോദരം താഴെ പോയി, എന്റെ പൊന്ന് ഞാൻ താഴോട്ട് വിട്ടു. ഒന്നാമത് ഇദ്ദേഹത്തിന് റേഞ്ച് ഇല്ല. ഇപ്പം വാശിപ്പുറത്ത് കയറി എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുക, അത് എന്നെ അതുപോലും കേൾക്കുന്നില്ല. ആ അതേന്നെ, ഈ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറൂസേ മൂസയുടെ വിഷയമാണ്. മൂസ എന്ന് പറയുന്നത് മുസ്ലിം അല്ലെന്നേ, മൂസ എന്ന് പറയുന്നത് മുസ്ലിം അല്ല. അതിന് ഞാൻ തെളിവ് തരാം, മൂസ മുസ്ലിം അല്ല എന്നുള്ളത്. മൂസ എന്ന് പറയുന്നത് വേറെ ജാതിയിൽപ്പെട്ടവനാണ്. അത് വളരെ വ്യക്തമായിട്ട് ഇവരുടെ ഹദീസിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൂസ ഏത് ജാതിയിൽപ്പെട്ടവനാണ് എന്നുള്ളത് വരെ. ഒരു മിനിറ്റ്, പുസ്തകം എടുക്കണ്ടെന്ന് വെച്ചാൽ എടുക്കാൻ താമസം ഉണ്ടോ? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. ആ അടിച്ചോ അടിച്ചോ. ആ ഇതിൻ്റെ അകത്ത് അജീഷ് ഫദർ പറഞ്ഞ ആ ഖുർആൻ ആയത്തിൻ്റെ അകത്ത് താഴോട്ട് വായിക്കുമ്പോൾ ഇപ്പൊ ഈ പുള്ളി പറഞ്ഞതൊന്നും അള്ളാഹു പറഞ്ഞല്ല, അള്ളാഹു ഒരു എലമെന്റ് വെച്ചാൽ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ അള്ളാഹു ബദിരനും മൂങ്ങനുമാണെന്ന് പറയുന്ന പോലെ എന്നെ ഇവൻ ബദിരനും മൂങ്ങനുമാണെന്ന് പറഞ്ഞ പോലെ അള്ളാഹു. ആ അത് തന്നെ, ബദിരനും മൂങ്ങനും. അപ്പൊ കേട്ടോ, ഇനി ഈ 20:80 അല്ല സോറി 20:83 അകത്ത് പറഞ്ഞാൽ അള്ളാഹു ചോദിച്ചു, വായില്ലാതെ ചോദിക്കുന്ന എങ്ങനെയാ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കേട്ടോ. അള്ളാഹു ചോദിച്ചു, ഹേ മൂസ, നിന്റെ ജനങ്ങളെ വിട്ടേച്ച് നീ ധൃതിപ്പെട്ട് വരാൻ കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അവരിതാ എന്റെ പിന്നിൽ തന്നെയുണ്ട്, എന്റെ രക്ഷിതാവെ നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ എന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടു വന്നിരിക്കുന്നത്. അപ്പൻ അള്ളാഹു പറഞ്ഞു, ഇതൊക്കെ വായില്ലാതെ എങ്ങനെയാ സുഹൃത്തെ പറയുന്നേ? ബാറൂസ് എന്റെ ചോദ്യം ഇതാണ്, ആദം മുതല് ആദം നബി മുതൽ ഇവരുടെ ആദ്യത്തെ പ്രവാചകനാ അത് എന്ന് പറയുന്നത് ലോക കള്ളത്തരമാണ്. ആദം പ്രവാചകനാന്ന് പറയുന്നത് തന്നെ ലോക നമ്പർ വൺ കള്ളത്തരമാണ്. ആ പ്രവാചകനായിട്ടുള്ള കള്ളത്തരത്തിൽ പറയുന്ന ഈ മുഹമ്മദ് മുതല് ഈ ആദം മുതല് ഈ മുഹമ്മദിന് തൊട്ടു മുമ്പുള്ള പ്രവാചകന്മാരോട് ഈ അള്ളാഹു എന്ന് പറയുന്നത് ഇദ്ദേഹം സംസാരിച്ചില്ല എന്ന് പറയുന്ന ഒരു ആയത്ത് വരും കൊണ്ടേ തരട്ടെ, നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. അത് കൊണ്ടുപോയി തരുമ്പോഴത്തേനും അടുത്ത ചോദ്യങ്ങളുടെ കൂമ്പാരമാണ് അവിടെ. ഈ പുള്ളി ചോദിച്ചല്ലോ,
ഈ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാവില്ലെന്ന്, എൻ്റെ ദൈവത്തിന് സംസാരിക്കാൻ വായുണ്ട്, നാവുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ സംസാരിക്കാനും ഇരിക്കാനും എല്ലാം എൻ്റെ ദൈവം വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ആദത്തിൻ്റെ ആദ്യ പ്രവാചകനായ ആദം മുതൽ ഈസ വരെ സംസാരിച്ച ആൾ മുഹമ്മദിൻ്റെ കാലമായപ്പോഴത്തേനും വായില്ലാക്കുന്നപ്പനായിപ്പോയി. ആ പുള്ളിക്ക് പിന്നെ നാവില്ലാത്ത, നാവാടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. തടിച്ച നാവുള്ള മൂസയെപ്പോലെ അല്ലേ, മോശയെപ്പോലായിപ്പോയി. പിന്നെ പുള്ളിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അതറിയത്തില്ലേ? അല്ലെന്നുണ്ടെങ്കിൽ അള്ളാഹുവും മുഹമ്മദുമായിട്ട് നേരിട്ട് സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് ബാറൂസ ഇപ്പൊ മൂസയോട് എന്താണ് പറഞ്ഞു ഒന്ന് വായിച്ച്. എന്തോ ചോദിച്ചത്? 20:53 അള്ളാഹു ചോദിച്ചു, ഏ മൂസ, നിന്റെ ജനങ്ങളെ വിട്ടയച്ചു. അതാണോ അതോ ആദ്യം പറഞ്ഞാണോ? അത് തന്നെ ചോദിച്ചു. ചോദിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് നാവ് വേണ്ടേ? അള്ളാഹു ചോദിച്ചു, ഏ മൂസ, നിന്റെ ജനങ്ങളെ വിട്ടേക്കഴിഞ്ഞ് ധൃതിപ്പെട്ട് വരാൻ കാരണം എന്താണ്? അടുത്ത പിന്നെ ഈ മൂസ കൊടുക്കുന്ന മറുപടി, അത് കഴിഞ്ഞിട്ട് 55 പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ പോന്ന ശേഷം നിന്റെ ജനതയെ നാം പരീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ മൂസ തന്റെ ജനങ്ങളുടെ അടുത്തേക്ക് കുപിതനും ദുഃഖിതനുമായി കൊണ്ട് തിരിച്ചുപോയി. പറഞ്ഞു വിളിച്ചു ചോദിച്ചു എന്ന് വേണ്ട എല്ലാ പരിപാടി. പക്ഷെ മുഹമ്മദ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേന് പിന്നെ മിണ്ടുന്നില്ല. അതേക്കണക്കിന് വേറൊരു സുഹീഖ് ബുഖാരിക്കകത്തൊരു ഹദീസുണ്ട്, ഇസ്രയേലിൽ പ്രവാചകന്മാരല്ലാതിരുന്നിട്ടും അവരോട് അള്ളാഹു സംസാരിച്ചു, എൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹു എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹദീസ് കിടപ്പുണ്ട്. ഇനി ആയിഷ പറയുന്നുണ്ട്, അള്ളാഹുവിനോട് മുഹമ്മദ് നേരിട്ട് സംസാരിച്ചെന്നോ അള്ളാഹുവിനെ മുഹമ്മദ് കണ്ടെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആരായി? അവൻ കപട വിശ്വാസിയായി. ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കാതെ കണ്ട ജിഹാദികൾ ഈ വഴിക്ക് കയറി വന്നിട്ട് കാര്യമില്ല കുഞ്ഞെ, മനസ്സിലായോ? ഇത് ഇന്നലെ ഉറങ്ങി എണ്ണിട്ടപ്പോഴത്തേനും കിട്ടിയ സംഭവങ്ങളല്ല, ഇതുമായിട്ടല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. മുൻകീറിന്റെ നക്കീറിന്റെ അടി മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അടുത്ത കബർ ദണ്ഡനത്തിൽ കിടക്കാൻ വന്ന ഷാജി വന്നതാ. അമേസിംഗ് പ്ലാൻ ഫോർ യു. അജീഷ് ബ്രദറിനെ പോലുള്ളവർ അള്ളാഹുവിനെ നഗ്നരാക്കും, അതാണ് പ്ലാൻ.